ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എന്ത് ചെയ്യണം എല്ലാവരും അപ്പം ഇന്ന് ഞങ്ങളുടെ പൊടി നമ്മുടെ റോക്കറ്റിന് സെക്കൻഡ് വാക്സിനേഷൻ്റെ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് കാണിക്കാം പിന്നെ ഗ്രൂട്ടും റോക്കറ്റുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുകയാണ് ഗ്രൂട്ട് എന്താ പറയുക ഇപ്പം ഞങ്ങൾ പുറത്തോട്ട് പോകുന്നതെന്ന് അവന് മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് അവൻ കുറയ്ക്കുന്നത് അപ്പം അവനെ കൊണ്ടുപോകുന്നില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകല്ലേ അപ്പം അതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നില്ല നമ്മൾ റോക്കറ്റിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ റോക്കറ്റിനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഗ്രൂട്ടും റോക്കറ്റും ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം മെയിനായിട്ട് നമ്മൾ കൊണ്ടുവന്ന അന്ന് മുതൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂട്ടും റോക്കറ്റും രണ്ടുപേരും നല്ല കമ്പനിയായി രണ്ടുപേരും എന്താ പറയുക ഭയങ്കര കളിയും ചിരിയൊക്കെ ആണ് പൊതുവെ എനിക്ക് തോന്നുന്നു നമ്മുടെ റോക്കറ്റിന് ഗ്രൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രൂട്ടിന് അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ രണ്ടുപേരും നല്ലപോലെ സിങ്കായി രണ്ടുപേരും നല്ല കളിയും ചിരിയൊക്കെയാണ് എനിക്ക് തോന്നുന്നു അവനെ കാണാതിരിക്കുമ്പോൾ ഇവനും ബഹളം ഉണ്ടാക്കും ഇവനെ കാണാതിരിക്കുമ്പോൾ അവനും ബഹളം ഉണ്ടാക്കും അങ്ങനെ അതൊരു എന്താണ് ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായി അത് ഭയങ്കരമായിട്ടൊരു എന്താണ് സന്തോഷമാണ് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ആഗ്രഹിച്ചതും അതുതന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ റോക്കറ്റിൻ്റെ സെക്കൻഡ് വാക്സിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കി വിശേഷമൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം കേട്ടോ പുറത്ത് ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റോക്കറ്റ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം കൊണ്ടുവന്ന സമയം മുതൽ ഇപ്പോൾ വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഗ്രൂട്ടും അങ്ങനെ തന്നെയാണ് രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിളായിട്ടും അതുപോലെ എൻജോയ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഗ്രൂട്ട് ഭയങ്കര രസമാണ് കേട്ടോ കാറിൽ യാത്ര ചെയ്യുന്നത് ഞാനതൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ ഇത് ഞങ്ങൾ റീസെൻ്റായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സീറ്റ് കവറാണ് ഇത് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള സീറ്റ് കവറാണ് അപ്പം ഇത് നാല് സൈഡ് ലോക്കുണ്ട് നമ്മുടെ ഫ്രണ്ട് സീറ്റിലെ ഹെഡ് റെസ്റ്റിൽ നമുക്കിതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റ്സിന് ഫ്രണ്ടിലോട്ട് വരാതെ ഒരു എന്താ പറയുക ഷീൽഡ് പോലെ നമുക്കങ്ങനെ അങ്ങനെ വയ്ക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല സീറ്റ് കവറായിട്ടും യൂസ് ചെയ്യാം ബാക്കിലത്തുള്ള ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ കിടക്കും അങ്ങനെ പെറ്റ്സ് നല്ല കംഫർട്ടബിളാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ സൂപ്പർവാണ് നല്ലൊരു കുഷനിൽ നമുക്കിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് പിന്നെ അതുപോലെ ഇത് വാട്ടർ പ്രൂഫാണ് അപ്പം പപ്പീസ് പീ ചെയ്താലും നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വാഷബിളാണ് പിന്നെ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പം ഞങ്ങളിത് ഇന്നാണ് ആദ്യമായിട്ട് അത് ഉപയോഗിച്ചത് അപ്പം തന്നെ നമുക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ പപ്പീസിൻ്റെ രോമം ഒന്നും അങ്ങനെ സീറ്റിൽ വീഴില്ല അത് അവർക്കും നല്ല കംഫർട്ടബിളായിരിക്കും നമുക്ക് നല്ല കംഫർട്ടബിളായിരിക്കും സോ ഈ ഒരു പർച്ചേസിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ പിന്നെ വേറൊരു കാര്യം ഗ്രൂട്ടാണെങ്കിലും നമ്മുടെ റോക്കറ്റാണെങ്കിലും ഇതുവരെ കാറിൽ പി ചെയ്യോ അല്ലെങ്കിൽ പോട്ടി ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദൈവം സഹായിച്ച് കാരണം അവർക്ക് കംഫർട്ടബിൾ എപ്പോഴും അവർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം തന്നെ അപ്പോൾ അവർ വീടിൻ്റെ പിറകു വശത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഒരു കംഫർട്ട് സോണ് അപ്പം ഇന്നേ വരെ ഗ്രൂട്ടാണെങ്കിലും ഇപ്പോൾ റോക്കറ്റും ഒന്ന് രണ്ട് തവണ യാത്ര ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതുവരെ കാറിൽ പി ചെയ്യോ അതുപോലെ തന്നെ എന്താണ് അപ്പീടിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു വലിയൊരു കാര്യം കേട്ടോ വീട്ടിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ തന്നെയാണ് പോകുന്നത് മരുതൂർ കടവ് പാലത്തിനടുത്തുള്ള ഒരു ക്ലിനിക്കാണ് ഡോഗ്സിനും ക്യാറ്റിനൊക്കെ ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണ് അത്യാവശ്യം സർജറിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെയ്യും എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ക്ലിനിക്ക് ഓപ്പണിംഗ് ആവുന്നത് സൺഡേ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആയിരിക്കും അപ്പം അവിടെ ഞങ്ങൾ ഗ്രൂട്ടിനെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു ക്ലിനിക്കാണ് Thank you.
ഫ്രണ്ടിലോട്ട് കോമ്പി ചെയ്ത് വെച്ചിട്ട് പതുക്കെ ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞ് രണ്ട് സൈഡ് വെട്ടി കളയും അല്ലെന്നുള്ള ഈ കണ്ണി പോകും കണ്ണി പോകുന്ന കഴിഞ്ഞ് ഇതിൻ്റെ ഈ മുടിയിലുള്ളത് കണ്ണുനീരാണ് ഒരുപാട് സ്ക്രാച്ച് ഓക്കെ കണ്ണി ശരി തിരിപ്പുളി മസാല സാധനം ഒന്നും കൊടുക്കണ്ട ഗോതമ്പ് ഫുഡാണ് കൊടുക്കുന്നത് വേറെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കൊടുക്കാം ഇഡലി ദോശ അങ്ങനെ നല്ല അരി ആഹാരങ്ങളോ അങ്ങനെ കുറച്ച് നല്ലവണ്ണം വേവിച്ച് നല്ലവണ്ണം ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കൊടുക്കണം ഒരു രണ്ടര മാസം മൂന്ന് മാസം കാലത്ത് ഇഡലി ദോശ കൊടുക്കാം കുട്ടൊന്നും വേണം കുട്ടൊന്നും കൊടുക്കും അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്മാഷ് ചെയ്യാൻ പറ്റുന്ന അയച്ച സാധനം കൊടുക്കും പുട്ട് എത്രയൊക്കെ ആയിരുന്നാലും പൊടി പൊടി ഒരു മാവ് അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യത കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും പെട്ടെന്ന് നാല് അഞ്ചു നേരം പിടി കാരണം അഞ്ചു നേരം കഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ല ഞാൻ നാല് നേരം എരി പുളി മസാല സാധനം ഒന്നും കൊടുക്കില്ല ഡോക്ടർ മാത്രമേ കൊടുക്കും ഇവിടെ നല്ല ഭാവിയിൽ ആയിരുന്നാലും എരി പുളി ഒന്നും കൊടുക്കും പാല് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഡൈലൂട്ട് ചെയ്ത് കൊടുത്തേക്കാം പാല് കൊടുക്കും മുട്ട കൊടുക്കുകയാണെങ്കിൽ മുട്ടരെ വൈകി മാത്രം അതോട്ടോ ബുക്കൊന്നും വേണം ക്ലിനിക്കിൽ നിന്നങ്ങനെ ഇറങ്ങി പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഫുട്ടേജസ് ഒന്നും അധികം എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു നമ്മുടെ പപ്പി നല്ല ഹെൽത്തിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം ഞാനും പപ്പിയും കാരണത്തിരുന്നു ഇച്ചയും പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചിട്ട് വന്നു പിന്നെ വേറൊന്നുമില്ല ഗ്രൂട്ട് വീട്ടിലൊറ്റയ്ക്കാണ് അപ്പം ഞങ്ങൾ മൂന്നുപേരും അവിടെ നിന്ന് മുങ്ങി സോ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പപ്പീസിനൊക്കെ വാക്സിൻ എടുക്കുക അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്ത വാക്സിൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി വാക്സിനാണ് അപ്പോൾ ഇതിൻ്റെ ബൂസ്റ്റർ ഒരു ഡോസ് കൂടെ ഇനി എടുക്കാനുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബൈ